ആ എഴുന്നേറ്റോ. ഇന്നേതാ ദിവസം? ഞായറാഴ്ച ആവാൻ ഇനിയും 2 ദിവസം ബാക്കിയുണ്ട്. ഓക്കെ ശരി ശരി, കം. ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ, മാത്സ് ഹോംവർക്ക് ബാഗിൽ വെച്ചിട്ടുണ്ടല്ലോ. ടാബ്ലറ്റ്സ് ഉണ്ട്. എത്ര എണ്ണം കഴിക്കണം? ലഞ്ച് കഴിച്ചതിന് ശേഷം സ്മോൾ ടാബ്ലറ്റ് വരണം, ബിഗ് ടാബ്ലറ്റ് വരണം. വെരി ഗുഡ്. ബോട്ടിലെ വെള്ളം തീർന്ന ചിത്രയുടെ ബോട്ടിൽ നിന്ന് കുടിച്ചോ, വേറെ ഒന്നും കുടിക്കാൻ പാടില്ല. ഞാനൊരു 4 o'clock ആവുമ്പോൾ നിന്നെ വന്ന് പിക്ക് ചെയ്തോളാം. ഓക്കെ എന്നാ പോട്ടെ. ഇന്നും ഹോസ്പിറ്റലിലേക്ക് തന്നെയാണോ? ഡോക്ടർ ആൻ്റെ ഇഞ്ചക്ഷൻ ചെയ്യുവച്ചാ? ചെയ്യുമല്ലോ. ഹോർലിക്സ് കുടിക്കാൻ പറഞ്ഞ നീ കുടിക്കില്ലല്ലോ. കുടിക്കാതിരുന്നപ്പോ കഴിഞ്ഞ ദിവസം പ്രയറിൽ നിനക്ക് തലചുറ്റിയില്ലായിരുന്നോ? അതുപോലെ നിനക്ക് വീണ്ടും തലചുറ്റും. ഡോക്ടർ ആൻ്റി നിനക്ക് ഇഞ്ചക്ഷൻ. നാളെ മുതൽ ദിവസം ഹോർലിക്സ് കുടിച്ചോളാം അച്ഛാ, പ്ലീസ് അച്ഛാ, ഇഞ്ചക്ഷൻ വേണ്ട അച്ഛാ. ശരി ശരി, കാവ്യ ഗുഡ് ഗേൾ ആയെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞോളാം, ഇഞ്ചക്ഷൻ വേണ്ട. ഓക്കെ ആ ലേറ്റ് ആയി പോയി, ഞാൻ പോയി. ബൈ അച്ഛാ. ബൈ. അച്ഛൻ, സ്വാതി അങ്ങനെ എന്നെ വിളിച്ചിട്ട് 9 വർഷമായി എന്ന് തോന്നുന്നു. നിങ്ങളെ അച്ഛാന്ന് വിളിക്കാൻ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുമെന്ന് പറഞ്ഞിരുന്നു. ഈ കഴിഞ്ഞ ദിവസം പേടിച്ച് പേടിച്ച് കുഞ്ഞിനെ കയ്യിലേക്ക് വാങ്ങിയതുപോലെയാണ് തോന്നിയത്. അതിനിടയ്ക്ക് 8 വർഷമായോ? ചെക്കപ്പിനും മെഡിസിനും 500 രൂപ, വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്താലും അതിനും 500 രൂപ. മൊത്തം 1000 രൂപ വിഡ്രോ ചെയ്താൽ ബാക്കി 20,000 രൂപ അക്കൗണ്ടിലുണ്ടാവും. തലചുറ്റി വീണിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ക്ഷീണം കൊണ്ടായിരിക്കും. വെയിലത്ത് 20 മിനിറ്റ് പ്ലേ ചെയ്താൽ ആർക്കായാലും തലചുറ്റിലുണ്ടാവും. ഇത്തവണ ഭക്ഷണത്തിൽ പിടിവാശി പിടിച്ചാൽ പറയുന്നുണ്ട്. കാവിക്കൊന്നും പറ്റില്ല, കഥ എഴുതാൻ നോക്ക്. എന്താ ഇപ്പൊ എഴുതുക? ജീവിതം. ജീവിതം എന്ന് പറയുമ്പോ ജീവിതം എത്രത്തോളം മനോഹരമാണോ അത്രത്തോളം ഭയാനകവുമായിരിക്കും. ഇത്രയും സന്തോഷം ഉണ്ടാവുമോ? ഡോക്ടറെ കണ്ടിട്ട് വരുമ്പോ ലേറ്റാവുമോ? കാവിക്ക് വേണ്ടി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോകണം. ആപ്പിൾ ആപ്പിൾ വാങ്ങിക്കൊണ്ട് പോവാം. കോൺസെൻട്രേറ്റ്. ജീവിതം. ജീവിതം എന്ന് പറയുമ്പോൾ ജീവിതത്തെ പറ്റി എഴുതാൻ മാത്രം അനുഭവം എനിക്കുണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിലും എനിക്കറിയാവുന്നതുപോലെ എഴുതാമല്ലോ. പക്ഷേ എനിക്കറിയാവുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവുമോ? പഠിക്കാൻ പോകുന്നത് അവരാണ്, അവർക്ക് മനസ്സിലാവുന്നത് പോലെ എഴുതണം. അങ്ങനെയാണെങ്കിൽ അവരുടെ കഥ തന്നെ എഴുതേണ്ടി വരും. പക്ഷേ ആരുടെ കഥയപ്പോൾ എഴുതുക? ഒരു തവണ ഒന്ന് ചുറ്റും നോക്കിയേ. ഈവൻ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫാൻറ്റസീസ് ആർ ബോൺ നോട്ട് ഓഫ് റിയൽ ലൈഫ് എക്സ്പീരിയൻസസ്. എത്ര വലിയ ഭാവനയാണെങ്കിലും യാഥാർത്ഥ്യത്തിൽ നിന്നല്ലേ തുടങ്ങേണ്ടത്. ഈ സമൂഹത്തിൽ ഓരോരുത്തർക്കും ഓരോ കഥയാണുള്ളത്. ഓരോ കഥകൾക്കും ഓരോ വഴിത്തിരിവുകൾ. ആ വഴിത്തിരിവുകളിൽ തന്നെ എത്രയോ അനുഭവങ്ങൾ ഉണ്ടാകും. Thank you.
നീ പറഞ്ഞ പോലെ രേണു എന്നെ നോക്കാതെ ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാ ഇത് അങ്ങനെ തന്നെ വിട്ടേക്കാം. ചിലപ്പോ നോക്കിയാലോ. ഇനി ഇത് ഇവിടെ ഉദ്ദേശിക്കുന്നില്ലടാ. എടോ നോക്കിയാ പണിയാ.